മല നോക്കിയിരിക്കാൻ നല്ല രസാട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഇന്നൊരു പോണ്ട് സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പോണ്ട് സെറ്റിങ്ങിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഉള്ള പ്രിപ്പറേഷന് പോവാണ്. നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് കമ്പി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് കയറും കൂടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്ന സാധനം അതിൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് തള്ളി വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് നമ്മളെ തൂക്കത്തിനൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന ഷീറ്റാണ്. ഏകദേശം ഒരു 100 രൂപ 120 രൂപ ഉള്ളൂ തൂക്കത്തിന് കിട്ടുന്നത്. ഇത് 2 മടക്കായിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ 2 മടക്ക് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് കുറച്ച് കാലം നമുക്ക് ഉതകാൻ പറ്റുന്ന രീതിയിൽ വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ 2 മടക്കായിട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ സോഫ്റ്റ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ മണ്ണിൽ ആദ്യം ചെതലിനുള്ള എന്തെങ്കിലും മരുന്നുകൾ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് വളരെ കാലം നന്നായിട്ടിരിക്കുന്നതായിരിക്കും. ഇല്ലയെന്ന് വെച്ചാൽ നമ്മളുടെ സോഫ്റ്റ് ഗ്ലാസ് വേഗം നശിച്ചു പോകുന്നതായിരിക്കും, അതിനുള്ളിൽ ചെതലോ ഉറുമ്പോ ഒക്കെ വന്നിട്ട്. ഓക്കെ, അപ്പം പുല്ലൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് ഗ്രാസ് ഒക്കെ പക്ഷേ ഈ സൈഡിൽ ചൂടി ഉണ്ടല്ലോ ഏട്ടാ, തെങ്ങേന് എന്നാലും ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയ ഒക്കെ ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ. ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഞാൻ വൈകിപ്പോയി. ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കാലം? സോഫ്റ്റ് ഗ്രാസ് വിചാരിച്ച മാതിരി തികഞ്ഞില്ല. അപ്പം നമ്മൾ കുറച്ച് നാച്ചുറൽ സ്റ്റോൺസ് എടുത്തിട്ട് നമ്മൾ ഈ സോഫ്റ്റ് ഗ്രാസിൻ്റെ സൈഡിൽ ഈ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ ആ മണ്ണ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം കല്ലുകളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മളെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ. അപ്പോൾ പുല്ല് തികയാതെ വന്നപ്പോൾ കാണിച്ച പരിപാടിയാട്ടോ. എന്തായാലും ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുണ്ടങ്കല്ലുകൾ വിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ സൈഡിൽ തികയാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് നാച്ചുറൽ പോൺ. ഒരുപാട് ചിലവൊന്നുമില്ലാത്ത ഏകദേശം ഒരു 500 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന 500 രൂപേൻ്റെ അടിയിൽ നിൽക്കുന്ന ചിലവേ ഉള്ളൂ ആകെ ചെയ്യാൻ. കണ്ടോ ഇപ്പോൾ നല്ല രസമുണ്ടല്ലേ. അതെ, ഏട്ടൻ പറയുന്ന ഐഡിയകളൊക്കെ എവിടെ നിന്നും വരാം. പൈസ കൊടുത്തിട്ടുള്ള പരിപാടികൾക്കൊന്നും വലിയ താല്പര്യമില്ല. കാര്യം പൈസ ഇല്ല. എന്തായാലും കൊള്ളാല്ലേ, ഞാൻ പറയണ്ടേ. പോണ്ടിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ റെഡിയൊക്കെ ഉണ്ട്. ഇനി നമ്മളിതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമുക്കിതിൽ മീനുകളെ ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പം നമുക്കിനി മീൻ എടുക്കാൻ പോയാലോ. വീടിനകത്തേക്ക് പോവാം. നോക്ക്, നമ്മുടെ പോണ്ട് സെറ്റിങ്ങിൻ്റെ ആള് ആരാ നോക്കി. നമ്മുടെ ഏട്ടനെ പേര് പറയട്ടാ. ആ പിക്കിട്ടിൻ്റെ പരസ്യം കൂടിയായി. അപ്പൊ ഇതാ നമ്മുടെ പോണ്ട് സെറ്റിംഗ്. ശരി, അപ്പം നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടി ഇതിലിടാണ്ട്, വാട്ടർ ക്യാബേജ് എന്ന് പറയുന്നു. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷോ കിട്ടും അല്ലേ. ആ പുറത്ത് പരുന്തുകളും അല്ലെങ്കിൽ ശെക്കിളികളൊക്കെ വന്ന് കാക്കയൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. പിന്നെ കാണാനും അലങ്കാരമല്ലേ, അതും ഒരു കാര്യമാണ്. അപ്പം ഇത് അന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു പിന്നെ ഗപ്പി മീനുകളെ നമ്മൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നല്ലോ. ആ മീനുകളാണ് ഇതിൽ ഓടിക്കളിക്കുന്നത്. നമുക്കിനി ഇതിൽ ഇതിനെയാണ് നമ്മൾ പോണ്ടിലേക്ക് ഇടാൻ പോകുന്നത്. വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇങ്ങനെ കവറിൽ. ഇവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളം തമ്മിലുള്ളൊരു ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഉപ്പ് കല്ലിട്ടാ പോരെ. അപ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കറങ്ങോട്ടെ. കുറച്ച് നമ്മളിപ്പോൾ ഈ മീനുകളെ ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് ആയിട്ടൊന്ന് യൂസ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മളതിനെ ആ മറ്റേ വാട്ടറിൽ നിന്ന് ഇതിലേക്ക് മാറ്റാൻ പോവാം അല്ലേ. മീനെ ഇടാൻ പോവാം കേട്ടോ. നമ്മൾ കണ്ടു നോക്കാം. മീനുകൾ മെല്ലെ 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 ചാടിക്കോട്ടെ. എപ്പിക്കുഞ്ഞുങ്ങളെ, ചാടിക്കോ ചാടിക്കോ. ആഹാ, പായലിൻ്റെ അടിയിലോട്ട് പോയി ആദ്യം തന്നെ ഒളിക്കാൻ തോന്നുന്നു. എത്ര കപ്പി ഉണ്ടായിരുന്നു? കുറച്ചുണ്ട്. ഇങ്ങനെ കൊള്ളാം. വെൽ ഡൺ ഡിയർ. ഈ പോണ്ട് സെറ്റിങ്ങിൻ്റെ സമയത്ത് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുക, അതിവിടെ ഒരെണ്ണം പണിയിച്ചാൽ പോരെ, നമ്മൾക്ക് അത് സൈഡിലൊരു സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി നിനക്ക് പൈസയുടെ കാര്യം മാത്രമേ പക്ഷേ പറയാനറിയുള്ളൂ, അല്ലാത്തതൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ പൈസ മുടക്കൊന്നും ഇല്ല കേട്ടോ, അല്ലാണ്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ മാതിരി 500 ഉള്ളിൽ നിൽക്കുന്ന ഒരു ചിലവേ ഉള്ളൂ. ഇനി ഈ ക്യാബേജും ഇതും പിന്നെ ഗ്രാസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. എന്നിരുന്നാലും ഇറ്റ് വാസ് വെരി അമേസിങ്. Looking beautiful. ഇനി മഴ വന്നു കഴിഞ്ഞാൽ പോണ്ട് നിറഞ്ഞു പോകുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഓവർഫ്ലോ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതും വേറെ ഒരു എപ്പിസോഡിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ചാനലാണോ ഏട്ടൻ്റെ ചാനലാണോ എനിക്കൊരു സംശയം. നമ്മുടെ ചാനലല്ലേ, നമ്മുടെ ചാനലാണ്. ഇതുവരെ മുഖം തരാതെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് മുഖം കാണാൻ പറ്റി. ഓക്കെ, കഴിഞ്ഞോ പരിപാടികളെ?
പോളി സാധനം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു പോണ്ടിങ്സ് പോണ്ട് സെറ്റിങ്ങിന് എല്ലാവരും നല്ല ഒരു ലൈക്കും കമൻറ്റും പിന്നെന്താ നമ്മളെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ പോണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്, ഒന്നും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി പോണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഐഡിയകൾ അനുസരിച്ച് കണ്ടോ കല്ലുകളൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പോണ്ടൊക്കെ കാണിച്ചു തന്നല്ലോ അല്ലേ. ഇനി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഇത് രണ്ട് എപ്പിസോഡായിട്ടാണ് ഞങ്ങൾ ഇടുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് എപ്പിസോഡും എല്ലാവരും കാണണം കേട്ടോ. ആദ്യത്തെ മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, രണ്ടാമത്തെ തീർച്ചയായിട്ടും കാണണം. എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് വേണം. ടാറ്റ ബൈ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം.